ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. നമ്മൾ ഈ ഒരു ടോപ്പിക് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഈ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ കോമ്പിനേഷൻ, അപ്പോൾ കപ്പാസിറ്റർ എന്താണ്, അതേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം പഠിച്ച് ഇങ്ങോട്ട് വരുന്നതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കോമ്പിനേഷൻ കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഒരു കപ്പാസിറ്റർ അല്ല ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സിനെ നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ രണ്ട് രീതിയിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ഇതുപോലെ സീരീസും പാരലലും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ആർ എസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അത് നമുക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ. നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻ പഠിക്കാനുണ്ട്, പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, സീരീസ് കോമ്പിനേഷൻ തന്നെ. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം, അല്ല ഒരു സർക്യൂട്ട് ഡയഗ്രം വേണം. അപ്പോൾ കപ്പാസിറ്ററിന് ഒരു മൂന്ന് കപ്പാസിറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. വെൻ ത്രീ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, മൂന്ന് കപ്പാസിറ്റേഴ്സ്, വൺ ടു ത്രീ, നിങ്ങൾക്ക് എത്ര എടുക്കാം. ഞാൻ ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ കപ്പാസിറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൺ ടു ത്രീ, മൂന്ന് കപ്പാസിറ്റേഴ്സ്. ഫസ്റ്റ് വണ്ണിൻ്റെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി വൺ ആണ്, സെക്കൻഡ് വണ്ണിൻ്റെത് സി ടു ആണ്, തേർഡ് വണ്ണിൻ്റെത് സി ത്രീ. അപ്പോൾ മൂന്ന് കപ്പാസിറ്റേഴ്സ് ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്, സി വൺ, സി ടു ആൻഡ് സി ത്രീ. അപ്പോൾ മൂന്നാളുടെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ഈ സി വണും സി ടുവും സി ത്രീ എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇവരെ അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു ബാറ്ററിനെ കൊടുക്കുന്നുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് വേണം, ഒരു സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തു, ഒരു വോൾട്ടേജ് സോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ആ വോൾട്ടേജ് സോഴ്സ് ആ വോൾട്ടേജ് വി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബാറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സി വൺ, സി ടു ആൻഡ് സി ത്രീ ആണ് അവരുടെ കപ്പാസിറ്റൻസ്. അക്രോസ് എ ബാറ്ററി ഒരു വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ വോൾട്ടേജ് ആണ് വി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സീരീസ് ആവട്ടെ, പാരലൽ കോമ്പിനേഷൻ ആവട്ടെ. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ബാറ്ററി സോഴ്സ് ഈ ഒരു കപ്പാസിറ്ററിന് കണക്ട് ചെയ്യുമ്പോൾ, അക്രോസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ പോസിറ്റീവ് ആണ് അല്ലെ, ഈ ടെർമിനൽ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇതാ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇത് സ്റ്റോർ ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഡ്യൂ ടു ഇൻഡക്ഷൻ, ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ വരും, ഇവിടെ പോസിറ്റീവ് ചാർജ്. സിമിലർലി ഇവിടെയും പോസിറ്റീവ് ചാർജസ്, ഇവിടെ നെഗറ്റീവ് ചാർജസ്, പോസിറ്റീവ് ചാർജസ്, നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ ചാർജ് സെയിം ആയിരിക്കും. മൂന്ന് കപ്പാസിറ്ററും സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ചാർജസ് അവിടെ സ്റ്റോർ ചെയ്യുന്ന ഈ കപ്പാസിറ്റർ, ഫസ്റ്റ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എത്രയാണോ അതേ കപ്പാസിറ്റർ അതേം ചാർജ്. ഓക്കെ, എത്ര കൂളോമാണ് ഫസ്റ്റ് വൺ സ്റ്റോർ ചെയ്ത്, അതേ കൂളോം ചാർജ് സെക്കൻഡ് കപ്പാസിറ്ററും സിമിലർലി തേർഡ് കപ്പാസിറ്ററും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇയാൾ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ സെക്കൻഡ് വണ്ണും ക്യൂ തന്നെ, തേർഡ് വണ്ണും ക്യൂ തന്നെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചാർജ് സെയിം ആണ്. ഓക്കെ, മൂന്നാളും സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ സെയിം, സെയിം എമൗണ്ട് ഓഫ് ചാർജസ് ആണ് മൂന്ന് കപ്പാസിറ്ററും അവിടെ സ്റ്റോർ ചെയ്യുന്നത് ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ പക്ഷേ ഒന്നാമത്തെ ആളുടെ കപ്പാസിറ്റർ സി വൺ ആണ്, രണ്ടാമത്തെ ആൾ സി ടു ആണ്, മൂന്നാമത്തെ ആൾ സി ത്രീ, മൂന്നാൾ എടുക്കുന്നത് നിങ്ങൾക്ക് നാലാമത്തെ ആൾ സി ഫോർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാർജ് സെയിം ആണ്, പക്ഷേ കപ്പാസിറ്റൻസ് ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കപ്പാസിറ്റൻസ് മാറുന്നത്? ചാർജ് സെയിം ആണല്ലോ, ചാർജ് സെയിം ആണ്, കപ്പാസിറ്റൻസ് സെയിം ആണ്, നിർബന്ധമുണ്ടോ? ഇല്ല, കാരണം വേറൊരാൾ കൂടി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ടോപ്പിക്കിൽ പറയുന്നുണ്ട് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെ മാത്രമല്ല വോൾട്ടേജിനെയും പൊട്ടൻഷ്യലിനെ, അല്ലെ, വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജ് സെയിം ആണെങ്കിൽ ഷുവർലി ഇവിടെ ആര് ഡിഫറൻ്റ് ആയിരിക്കും, അയാളാണ് എനിക്ക് വേണ്ടത്, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആളുടെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അതായത് ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി വൺ ആണെങ്കിൽ, രണ്ടാമത്തെ ആളത് പൊട്ടൻഷ്യൽ വി ടു ആണ്, മൂന്നാമത്തെ ആളത് വി ത്രീ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് കപ്പാസിറ്റൻസ് സി വൺ, സി ടു, സി ത്രീ ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ കപ്പാസിറ്റൻസ് കൂടി സെയിം ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലും സെയിം ആണെങ്കിൽ ഷുവർലി അവിടെ സി 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 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ചാർജ് സെയിം ആണ്, സീരീസിലെ മൂന്നാളുടെയും സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ട് സെയിം ആണ്, ബട്ട്
അവിടെ വോൾട്ടേജ് ഓരോ ആൾക്കാരുടെ അക്രോസ്, ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് എന്നാണ് പറയുക, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ആർ ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഡിഫറെന്റ് ആയ ആളെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ, ഓർമ്മിക്കുക. എനിക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ട ആളാരാ, ഡിഫറെന്റ് ആയ ആള്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം സെയിം ആയിട്ടുള്ള ആളെ ആര് എഴുതി. ഓക്കെ, നമുക്ക് ഇത് ഇയാൾ മാത്രമല്ല പാരലൽ കോമ്പിനേഷൻ കൂടി പഠിക്കണം. അപ്പൊ ഒന്നിൽ നിന്ന് തന്നെ മറ്റേത് ശരിക്കും പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ റെസിസ്റ്ററിന്റെയും റെസിസ്റ്റേഴ്സിന്റെയും കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ, പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ തന്നെ, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ച ടോപ്പിക്കാണ് കോമ്പിനേഷൻ, ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് പല ഏത് കോമ്പിനേഷൻ ആവട്ടെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആവട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എഴുതി രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാം. ഫിഗർ ആദ്യം വരക്കാം, ചാർജ് സെയിം ആണ്, സീരീസിലെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി വൺ ആണ്, ഇയാളുടെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി ടു ആണ്, തേർഡ് വണ്ണിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി ത്രീ ആണ്. അപ്പോൾ വോൾട്ടേജ് ആരാണ് ഡിഫറെൻ്റ്, അയാളാണ് എനിക്ക് ഇക്വേഷന് വേണ്ടത് കേട്ടോ. ഡിഫറെൻ്റ് ആരാണോ അത് മനസ്സിലാക്കുക, ഓർമ്മയുണ്ട്, മൈൻഡിലുണ്ടാവണം. ഡിഫറെൻ്റ് ആരാണോ അതാണ് എനിക്ക് ഇക്വേഷൻ ഉണ്ടായത്. സീരീസിൻ്റെ കേസിൽ വോൾട്ടേജ് ആണ് ഡിഫറൻറ്റ്. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ടോട്ടൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വി ആണ്, അത് വി വൺ ആയിട്ടും വി ടു ആയിട്ടും വി ത്രീ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ വോൾട്ടേജ്, അതായത് ആ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കപ്പാസിറ്ററിനെയും അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ സം ആയിരിക്കും. അതായത് ഈ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും ഈ വോൾട്ടേജും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് സ്വാഭാവികം കിട്ടണമല്ലോ. അപ്പോൾ വി സിക്വൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ സി സിക്വൽ ക്യൂ ബൈ, ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ബേസിക് അറിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണേ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ. ഓക്കെ, അപ്പോൾ സി സിക്വൽ ടു ക്യൂ ബൈ വി ആണ്, വി സിക്വൽ ടു ക്യൂ ബൈ സി ആണ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. കാരണം പൊട്ടൻഷ്യൽ ആരാണോ ഡിഫറൻറ്റ്, ആരാണ് ചിന്തിച്ചത്, ആരാണോ ഡിഫറൻറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആക്കാം. അപ്പോൾ ഡിഫറൻറ്റ് ആയത് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ആക്കി, ഇനി ഇവിടെ കൊടുക്കാം ക്യൂ ബൈ സി വോൾട്ടേജ്, ഇതാ പൊട്ടൻഷ്യൽ വരെ ക്യൂ ബൈ സി. വി വൺ ആരാ, വി വൺ എന്ന് പറയുമ്പോൾ ക്യൂ തന്നെയാണ്, പക്ഷേ അവിടുത്തെ കപ്പാസിറ്റൻസ് സി അല്ല, സി വൺ. അപ്പോൾ ക്യൂ ബൈ സി വൺ, ക്യൂ വൺ ഉണ്ടാവോ, ഇല്ല, കാരണം സെയിം ആണ്. ഓക്കെ, ദെൻ വി ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചാർജ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ്, സെക്കൻഡ് കപ്പാസിറ്റൻസ് സി ടു എന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. തേർഡ് വൺ ക്യൂ ആണ് ചാർജ്, ബട്ട് കപ്പാസിറ്റൻസ് എത്രയാ, സി ത്രീ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫിക്കേഷൻ, അത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ക്യൂ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ന്യൂമറേറ്ററിൽ, ആർ എച്ച് എസിലെ ന്യൂമറേറ്ററിൽ ക്യൂ കോമൺ ആണെങ്കിൽ നമുക്ക് ക്യൂ കോമൺ ആയിട്ട് എടുത്തിട്ട് വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്ന് എഴുതി കൂടെ. എൽ എച്ച് എസിലുള്ളത് ക്യൂ ബൈ സി ആണ്, അത് ക്യൂ ക്യൂ ക്യാൻസൽ ആയാലും നമുക്കിവിടെ എക്സ്പ്രഷൻ എന്താ, വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്നിട്ടില്ലേ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ ത്രീ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. മൂന്ന് കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് സീരീസ് ആയതുകൊണ്ട് വൺ ബൈ സി എസ് എന്ന് കാണിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഫസ്റ്റ് സ്കീമാറ്റിക് ഡയഗ്രം, സിമ്പിളാണ്, സ്കീമാറ്റിക് ഡയഗ്രം വരക്കാം. ആരാണ് സെയിം എന്ന് മൈൻഡിലുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ പറഞ്ഞ് സെയിം ആരാണെന്ന് എഴുതാം. അയാൾ സെയിം ആണെങ്കിൽ, ചാർജ് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻ്റ് അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതാണ് സീരീസിൻ്റെ കേസ്, മൂന്ന് കപ്പാസിറ്ററിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാലാമത്തെ ആളുണ്ടെങ്കിൽ വൺ ബൈ സി ഫോർ ഉണ്ടാവും. ഓക്കെ, ഇനി എൻ നമ്പർ ഉണ്ടെങ്കിലോ, നമുക്ക് പറഞ്ഞ് പറയാം, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ പ്ലസ് വൺ ബൈ സി ഫോർ പ്ലസ്. ഞാൻ അതൊന്നും എഴുതില്ല, ഡയറക്റ്റ് ആയിട്ട് എൻത്ത് നമ്പർ, എൻത്ത് കപ്പാസിറ്ററിന് കൂടെ എഴുതി, വൺ ബൈ സി എൻ ഉണ്ടോ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇതാണ് എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് വരുമേ, ഇവിടുത്തെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കാം, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വെച്ച് പറയാൻ വേണ്ടി, ഈ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയത്, ഇവരൊക്കെ ഐഡൻറ്റിക്കൽ ആണല്ലോ. ഈ എൻ കപ്പാസിറ്റേഴ്സും, ഓക്കെ, ഈ എൻ കപ്പാസിറ്റേഴ്സും, എല്ലാ കപ്പാസിറ്റേഴ്സും എൻ നമ്പർ ആണെങ്കിൽ, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സും ഐഡൻറ്റിക്കൽ ആണെങ്കിലോ, ഐഡൻറ്റിക്കൽ മീൻസ് എന്താ, എല്ലാവരും സെയിം, സി സി സി, എല്ലാവർക്കും സെയിം കപ്പാസിറ്റൻസ്. അങ്ങനെ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് കുറേ പോയിട്ട് ഇവിടെ അത്രയാ, എൻത്ത് നമ്പർ ഓഫ് കപ്പാസിറ്റർ അവിടെ ഉണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും. ഓക്കെ, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഓക്കെ, എത്രയാ, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റർ ആണെങ്കിൽ ഇതാണ്, പക്ഷേ ഓരോ ആൾക്കാരുടെ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, സി വൺ സി ടു സി ത്രീ, അങ്ങനെ ഓരോ ആൾക്കാർക്കും കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ. പക്ഷേ ഈ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് തന്നെ, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റർ ഉണ്ട്, പക്ഷേ അവർ ഐഡൻറ്റിക്കൽ ആണ്, എല്ലാവരും സെയിം ആണ് കപ്പാസിറ്റി, എല്ലാവർക്കും ഒരേ കപ്പാസിറ്റൻസ്, എല്ലാവർക്കും ഒരേ കപ്പാസിറ്റൻസ് മീൻസ് എല്ലാവർക്കും അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ അല്ലേ,
വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു അങ്ങനെ അതായത് വൺ ബൈ സി വൺ ഇല്ല അല്ലെ, സോറി വൺ ബൈ സി പ്ലസ് വൺ ബൈ സി പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ എത്ര പ്രാവശ്യം എഴുതണം, എൻ ടൈംസ് എഴുതണം, വൺ ബൈ സി പ്ലസ് വൺ ബൈ സി പ്ലസ് എക്സെട്ര പ്ലസ് വൺ ബൈ സി ഇങ്ങനെ എത്ര ടൈംസ് എഴുതിയിട്ടുണ്ടാവും, എൻ ടൈംസ് അല്ലെ, എൻ നമ്പർ ഓഫ് അല്ലെ, എത്ര ആൾക്കാരുണ്ടാവും അവിടെ, എൻ ടേംസ് ഉണ്ടാവും അല്ലെ, എത്ര ടേംസ് ഉണ്ടാവും, എൻ ടേംസ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം, എൻ ഇൻറ്റു വൺ ബൈ സി എഴുതിയാൽ പോരെ അല്ലെ. ഇവിടെ രണ്ടാളാണെങ്കിൽ എന്ത് ചെയ്യും, വൺ ബൈ സി പ്ലസ് വൺ ബൈ സി ആണെങ്കിൽ ടു ഇൻറ്റു വൺ ബൈ സി, മൂന്നാളാണെങ്കിൽ ത്രീ ഇൻറ്റു വൺ ബൈ സി, എൻ നമ്പർ ആണെങ്കിൽ എൻ ഇൻറ്റു വൺ ബൈ സി. അത് വൺ ബൈ സി എസ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വൺ ബൈ സി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അത് സി എസിലേക്ക് മാറ്റണേ, സി എസ് എന്ന് പറഞ്ഞാൽ അത് എൻ ബൈ സി ആണെങ്കിൽ സി എസ് ആരായിരിക്കും, സി ബൈ എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, സിമ്പിളായിട്ട് പ്രോബ്ലംസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ഞാൻ ത്രീ കപ്പാസിറ്റേഴ്സ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ദെൻ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആകുമ്പോൾ എക്സ്പ്രഷൻ ഇങ്ങനെയാകും. അവർ ഐഡൻറ്റിക്കൽ കൂടിയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ടുള്ള സി എസിൻ്റെ വാല്യൂ സി ബൈ എൻ ആണ്. വൺ ബൈ സി എസ് ആണെങ്കിൽ എൻ ബൈ സി, സി എസ് ആണ് നമുക്ക് ഇതിലെത്തിക്കണം കേട്ടോ, സി എസ് ആണെങ്കിൽ സി ബൈ എൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ ആണെങ്കിൽ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ സി ബൈ ടു, ത്രീ കപ്പാസിറ്റേഴ്സ് അവർ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ സി ബൈ ത്രീ, ടെൻ കപ്പാസിറ്റേഴ്സ് ഇവർ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ സി ബൈ ടെൻ. അപ്പോൾ എൻ എത്രയോ ആകാം. അപ്പോൾ ജനറലി ഞാൻ എൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്ത് വന്ന് നമുക്ക് ഡെറിവേഷൻ പറഞ്ഞു, അതിൽ നിന്ന് വരുന്ന സബായിട്ടുള്ള ഇക്വേഷൻസിന് കാര്യങ്ങളും ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡയറക്റ്റായുള്ള ഇക്വേഷൻസും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നേരെ പോകുന്നത് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, പാരലൽ കോമ്പിനേഷനിൽ എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? സീരീസിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ടു സെക്കൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, മൂന്ന് കപ്പാസിറ്റേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്റർ ഇത് അവിടെ ഉണ്ട്, ഫസ്റ്റ് കപ്പാസിറ്റർ, അയാളുടെ കപ്പാസിറ്റൻസ് സി വൺ ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ, ഓക്കെ, അയാളുടെ കപ്പാസിറ്റൻസ് സി ടു ആണ്. മൂന്നാമത്തെ ആൾ, നിങ്ങൾക്ക് എത്ര എടുക്കാൻ ആ മൂന്നാൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂന്നാമത്തെ ആളുടെ കപ്പാസിറ്റൻസ് സി ത്രീ ആണ്. ഞാൻ ഈ ഒരു മോഡൽ ജസ്റ്റ് കാണിച്ചു എന്നുള്ളത് എങ്ങനെ വരക്കേ. ഓക്കെ, അപ്പോൾ ഇവർ പാരലലി കണക്ട് ചെയ്തു, ഇവർ കണക്ട് ചെയ്ത് ഒരു അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ വേണ്ടേ, ഒരു ബാറ്ററി. ഓക്കെ, ഒരു സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്യാം, ഞാനതൊന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ബാറ്ററി സോഴ്സ്, അയാളുടെ വോൾട്ടേജ് ഓക്കെ വി ആണ് അവിടെ കൊടുക്കുന്ന വോൾട്ടേജ്. ഓക്കെ, ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ആരാണ് സെയിം എന്ന് അറിയണം. ഒരാൾ സെയിം എന്ന് കിട്ടിയാൽ മറ്റൊരു ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ, എനിക്ക് ഡിഫറൻറ്റ് ആയാളെയാണ് വേണ്ടത്. അപ്പോൾ ആരാണ് സെയിം എന്ന് ആദ്യം അറിയാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരാൾ സെയിം ആണെങ്കിൽ മറ്റാൾ ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വോൾട്ടേജ് സോഴ്സ് കൊടുത്തു, ഇവിടെ ഒരു ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ കേസിൽ ഇവിടുത്തെ ചാർജ്, ഓക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യൂ വൺ ആയിരിക്കും. സെക്കൻഡ് വണ്ണിൻ്റെ ചാർജ് അത് ക്യൂ ടു ആയിരിക്കും. മൂന്നാമത്തെ ചാർജ് ത്രീ ആയിരിക്കും, ക്യൂ ത്രീ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ്, അതായത് ഈ കപ്പാസിറ്റർ സി വൺ എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് അത് വി ആണ്. സി ടുവിന് ഉണ്ടാകുന്ന അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഈ രണ്ട് ടെർമിനൽ നോക്ക്, അത് വി ആണ്. സി ത്രീ ഇത് അവിടെ ടച്ച് ചെയ്യും, ഇവിടെ ടച്ച് ചെയ്യും, അത് വി ആണ്. അതായത് പാരലൽ കോമ്പിനേഷനിലെ അത് മാത്രം അറിഞ്ഞാൽ മതി, പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അതായത് ഈ കപ്പാസിറ്ററിന് അക്രോസ് നിങ്ങൾ വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ അത് വി കിട്ടും. ഇവിടെ അക്രോസ് ഈ കപ്പാസിറ്ററിന് അക്രോസ് നിങ്ങൾ എന്ത് ചെയ്തു, വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വി വോൾട്ട് എന്നാണ് കിട്ടുക. ഓക്കെ, സി ത്രീ ഈ കപ്പാസിറ്റർ അക്രോസ് നോക്കിക്കഴിഞ്ഞാലും സെയിം വോൾട്ടേജ് ആണ് കിട്ടുക. പാരലലി ആണ് നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ, പാരലൽ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം സെയിം ആയിട്ടുള്ള ആളെ ആരും എഴുതാം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു പ്രൊസീജിയർ തന്നെ കീപ്പ് ചെയ്യുന്നു. തൊട്ട് മുമ്പത്തെ കേസിൽ ചാർജ് ആയിരുന്നു സെയിം, രണ്ടുകൂടി കൺഫ്യൂഷൻ ആവേക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ കേസിൽ വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് സെയിം ആണെങ്കിൽ ഞാൻ ആദ്യം പറയുകയും ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇവിടെ വോൾട്ടേജ് സെയിം ആണെങ്കിൽ കപ്പാസിറ്റൻസ് ഇവിടെ സി വൺ, ഇവിടെ സി ടു, ഇവിടെ സി ത്രീ ആവണമെങ്കിൽ ഷുവർലി ആരും അറിയാൻ പറ്റൂ, ബിക്കോസ് വി ഹാവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഓക്കെ, ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണ് ആരും ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും, ചാർജ് ഡിഫറൻറ്റ്. അപ്പം ഡിഫറൻ്റ് ആയ ആള് നമുക്ക് വീണ്ടും എടുത്തെഴുതാം. അപ്പോൾ വോൾട്ടേജ് സെയിം, ദാറ്റ് മീൻസ് അവിടെ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്, ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജും ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജും തേർഡ് വൺ സ്റ്റോർ ചെയ്യുന്ന ചാർജും എന്തല്ല, സെയിം അല്ല. ഓക്കെ, അപ്പോൾ ക്യൂ ഡിഫറൻ്റ് ആണ്. അത് മീൻസ് നമുക്ക് എന്ത് എഴുതാം, തൊട്ട് മുമ്പ് വി ഡിഫറൻ്റ് ആയി ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഓരോ വോൾട്ടേജ് ആഡ് ചെയ്ത പോലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന ചാർജസിൻ്റെ എമൗണ്ട് കൂട്ടിയാൽ പോരെ,
ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ ഇതാണ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയ ആൾക്കാർ വെച്ചിട്ടാണ് എക്സ്പ്രഷൻ. തൊട്ട് മുമ്പ് വി ഡിഫറെന്റ് ആയതുകൊണ്ട് വി സീക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതിയ പോലെ ഇവിടെ ചാർജ് ഡിഫറെന്റ് ആയതുകൊണ്ട് ക്യൂ സീക്വൽ ടു ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ നോക്കണം, ക്യൂവിന് എക്സ്പ്രഷൻ ഉണ്ടാക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ക്യൂ ഡിഫറെന്റ് ആയാൽ ക്യൂ ആയതുകൊണ്ട് ക്യൂവിന് എക്സ്പ്രഷൻ സി ഇൻറ്റു വി കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. അപ്പൊ ഇവിടെ കൊടുക്കാം ക്യൂവിന് വരം, സോറി ക്യൂവിന് വരം എന്താ കൊടുക്കണ്ടേ, കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഓർ വോൾട്ടേജ് കൊടുത്തു. ക്യൂ വൺ, ക്യൂ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് എത്ര തന്നെയാ വി, ഇവിടെ വോൾട്ടേജ് എത്രയാ വി, ഇവിടെ വോൾട്ടേജ് എത്രയാ വി. അപ്പം സി വൺ ഇൻറ്റു വി എന്നാണ് വരിക അല്ലേ. അവിടെ സി വൺ ഇൻറ്റു വി, ക്യൂ വൺ എന്ന് പറയുമ്പോൾ സി വൺ ഇൻറ്റു വി, ക്യൂ ടു എന്ന് പറഞ്ഞാൽ സി ടു ഇൻറ്റു വി പ്ലസ് സി ടു ഇൻറ്റു വി, ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ സി ത്രീ ഇൻറ്റു വി, സി ത്രീ ഇൻറ്റു വി. ഓക്കെ, ഇനി കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ വി കോമൺ ആണ്. അപ്പോൾ വി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവുള്ളൂ സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ, എൽ എച്ച് എസിന് സി ഇൻറ്റു വി, വി വി ക്യാൻസൽ ആവും. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ ത്രീ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആകുമ്പോൾ സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ്. അത് പാരലൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സിന്റെ സഫിക്സ് ആയിട്ട് പി എന്ന് കൊടുക്കുക. അപ്പൊ സി പി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ്. തൊട്ട് മുമ്പ് സീരീസിൽ എന്താ, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ ആയിരുന്നു. പക്ഷെ പാരലൽ കോമ്പിനേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. പണ്ട് റെസിസ്റ്റർ പഠിച്ച മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, റെസിസ്റ്റർ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്, പഠിക്കാം, കൺഫ്യൂഷൻ ആവല്ല, രണ്ടും കൂടി മിക്സ് ആയിക്കണ്ട. അപ്പോൾ പാരലൽ കോമ്പിനേഷനിലാണ് ഡയറക്റ്റ് ആയിട്ട് കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ആൾക്കാരുടെ കേസാണ് പറഞ്ഞത്. നമുക്ക് ഈ തൊട്ട് മുമ്പ് പറഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. ഒരു എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും, സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻത്ത് കപ്പാസിറ്റൻസ് കൂടി അവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എന്താ, ഇവർ ഐഡന്റിക്കൽ ആണെങ്കിലും, ഐഡന്റിക്കൽ മീൻസ് എന്താ, ഇവിടെ കപ്പാസിറ്റൻസ് സി, ഇവിടെയും കപ്പാസിറ്റൻസ് സി, ഇവിടെയും കപ്പാസിറ്റി സി, എൻത്ത് കപ്പാസിറ്റർ, എല്ലാവരുടെയും കപ്പാസിറ്റൻസ് എന്ത് തന്നെയാണ് സി ആണെങ്കിൽ നമുക്ക് ഇത്ര വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അത് ആദ്യം ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് വരാം. അപ്പോൾ സി പി സി ഈക്വൽ ടു സി പ്ലസ് സി പ്ലസ് സി പ്ലസ് എക്സെട്ര പ്ലസ് സി. അങ്ങനെ എത്ര കപ്പാസിറ്റർ ഉണ്ട്, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റർ ഓർ എൻ ടേംസ് ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഇങ്ങനെ സി പ്ലസ് സി പ്ലസ് കുറേ പ്രാവശ്യം എഴുതുന്നതിന് വരാം. എത്ര ടൈംസ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എൻ ഇൻറ്റു സി. അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പാരലൽ കോമ്പിനേഷൻ എല്ലാ കപ്പാസിറ്റേഴ്സും ഐഡന്റിക്കൽ, എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നാണ് ഞാൻ ജനറൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിക്കൽ ആണെങ്കിൽ എൻ ഇൻറ്റു സി ചെയ്താൽ മതി. അപ്പോൾ രണ്ടാളാണെങ്കിൽ സി പ്ലസ് സി ടു സി, മൂന്നാളാണെങ്കിൽ സി പ്ലസ് സി പ്ലസ് സി, അപ്പോൾ അതിനിടും ത്രീ സി, ഫോർ ആണെങ്കിൽ ഫോർ സി, ടെൻ ആണെങ്കിൽ ടെൻ സി. അപ്പോൾ നമ്മൾ വാല്യൂ വലിച്ച് ഇങ്ങനെ വീണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാല്യൂ തരൂ കേട്ടോ. അപ്പോൾ നമ്മൾ സീനിയർ പറഞ്ഞിട്ടുള്ളൂ അതിന് വരെ ഫൈവ് മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ ടെൻ മൈക്രോ ഫാരഡ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്യാം എൻ ഇൻറ്റു ആ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സും അവർ ഐഡന്റിക്കൽ അല്ല, എപ്പോഴും ഐഡന്റിക്കൽ ആണെന്ന് നിർബന്ധമില്ല. ഐഡന്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സി കപ്പാസിറ്റേഴ്സ് പാരലൽ ആകുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. സീരീസ് ആകുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ടോപ്പിക് മീൻസ് സബായിട്ട് വന്ന രണ്ട് ടോപ്പിക് ആയിരുന്നു. മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആ ഡെറിവേഷൻ പഠിക്കണം. ഓക്കെ, ആ ഡെറിവേഷൻ പഠിക്കണം സ്റ്റെപ്പ്. അപ്പോൾ ആരാണ് സെയിം എന്ന് പഠിക്കണേ, ആരാണ് ഡിഫറെൻറ്റ്. അത് നമ്മൾക്ക് ഡെറിവേഷന് വേണ്ടി മാത്രമല്ല, പ്രോബ്ലം ചോദിക്കുമ്പോൾ ആ ചാർജ് ഇപ്പോൾ ഡിഫറെൻ്റ് ആയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്യൂ ഡിഫറെൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ എത്ര, ഇവിടെ ഇയാൾ ഫസ്റ്റ് കപ്പാസിറ്റർ എത്ര ചാർജ് സ്റ്റോർ ചെയ്യും, സെക്കൻഡ് കപ്പാസിറ്റർ എത്ര ചാർജ് സ്റ്റോർ ചെയ്യും, തേർഡ് കപ്പാസിറ്റർ എത്ര ചാർജ്, അങ്ങനെ സെപ്പറേറ്റ്ലിയും ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക് ശരിക്കും മനസ്സിലാക്കാം, ആരാണ് സെയിം ആരാണ് ഡിഫറെൻ്റ് എന്നത് ഡെറിവേഷന് വേണ്ടി മാത്രമല്ല, പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ പഠിക്കുക, അതുപോലെ ഡിഫറെൻ്റ് ആരാണ് സെയിം ആരാണെന്ന് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ സീരീസ് നല്ല നീറ്റായിട്ട് പഠിക്കുക, അതായത് സീരീസിൽ ആരാണ് സെയിം ശരിക്കും മനസ്സിലാക്കുക, അതിൽ ആരാണ് ഡിഫറെൻ്റ് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അങ്ങനെ ആവില്ല. രണ്ടും പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കുക. ഓക്കെ, അത് ട്രൈ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ എക്സ്പ്രഷനിലേക്ക് വരുന്നു, സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് വരുന്നു. ദെൻ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റീസിലേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്തു, അത് ഐഡന്റിക്കൽ ആണെങ്കിൽ ഇങ്ങനെയാന്ന് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് സീരീസിലും പാരലലിലും എഴുതുന്നു. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടോപ്പിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷുവർലി കമൻറ്റ് ചെയ്യുക ഓർ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.